ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കരിമീൻ മപ്പാസ് ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് ആവശ്യം വേണ്ട സാധനങ്ങൾ കരിമീൻ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എണ്ണം എടുക്കുക. പിന്നെ ഒരു മുഴുവൻ തേങ്ങ ചിരകിയത് എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ, അത് നമ്മളുടെ കറിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പൊടി, മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. 3 തക്കാളി, പിന്നെ നമ്മൾ അരയ്ക്കാൻ ആവശ്യമുള്ളത് പച്ചമുളക്, കറിവേപ്പില, ആവശ്യത്തിന് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കൊടംപുളി ഒരു ചെറിയ കഷ്ണം മതി. ഇനി നമുക്ക് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഞാനത് മുഴുവൻ തേങ്ങ ചിരകിയതും ഒന്ന് ഗ്രൈൻഡറിൽ അരച്ചെടുക്കാം. അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സെപ്പറേറ്റ് നമ്മൾ അരച്ചെടുക്കാൻ പോവാണ്. ഇഞ്ചി എന്ന് പറയുമ്പോൾ ഒരു ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 4-5 കഷ്ണം, ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. വെളുത്തുള്ളിയും ഇതേപോലെ തന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയാണ്. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമേ തന്നെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇനി ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇവിടെ മൺചട്ടിയാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. നമ്മൾ എല്ലാവരും സാധാരണ മീൻകറി വെക്കുമ്പോൾ മൺചട്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിൽ വെക്കുമ്പോൾ പ്രത്യേകം ടേസ്റ്റ് തോന്നുന്നതാണ്. ഓക്കെ, ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഓക്കെ, കടുക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും അതൊന്ന് നല്ലോണം മുരിഞ്ഞു വരും. അപ്പോൾ അത് മുരിഞ്ഞ് വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ഇനി കറിവേപ്പില, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റുക. ഈ കറിവേപ്പിലയും കൂടി ഇടുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കറിക്കൊരു പ്രത്യേക സ്മെല്ല് വരും. ഉണ്ടോ, ഇപ്പോൾ എല്ലാം ഒന്ന് മുരിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് തക്കാളിപ്പഴം, തക്കാളി നമ്മൾ എടുത്ത് 3 എണ്ണമാണ് എടുത്തത്. അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ തക്കാളിയും ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ നല്ല വലിയ തക്കാളിയാണ്, അത്യാവശ്യം വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ മതിയാവും. എനിക്കിപ്പോൾ ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് ഞാനിവിടെ 3 എണ്ണമൊക്കെ ചേർത്തത്. ഓക്കെ, നമുക്കതൊന്ന് നല്ലപോലെ വഴറ്റിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ എല്ലാം ഒന്ന് മുരിഞ്ഞു വരുന്നുണ്ട്. ആ ഒരു കറിവേപ്പിലയുടെ മണം, തക്കാളി ഇട്ടപ്പോഴുള്ളൊരു പ്രത്യേക സ്മെല്ല്, ഓക്കെ, ഇതെല്ലാം നമ്മുടെ കറിക്കിടെ ആ ഒരു ടേസ്റ്റ് കൂട്ടുന്നതിന് ഇതെല്ലാം കാരണമാണ്. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക. ഇനി പതിയെ നമ്മൾ അരച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും അത് നമുക്കിതിലേക്ക് ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല പേസ്റ്റായിട്ട് നമ്മൾ നേരത്തെ തന്നെ അരച്ചു വെച്ചിരുന്നതാണ്. അപ്പോൾ അത് അതിലേക്ക് ആഡ് ചെയ്തു. ഉണ്ട്, ഇപ്പോൾ ഒരു വേറൊരു വെറൈറ്റി, ഒരു പ്രത്യേക സ്മെല്ലാണ് വരുന്നത്. ഇനി പതിയെ നമ്മൾ അരച്ചു വെച്ച തേങ്ങ, ഇവിടെ ഒരു മുഴുവൻ തേങ്ങയാണ് ഇതിന് അരച്ചത്, തേങ്ങാപ്പീര അരച്ചു വെച്ചത് ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി നമ്മളെടുത്തത് ഒരു 1 ടീസ്പൂൺ ഇല്ല, ഒരു 1/2 ടീസ്പൂൺ, എന്നാൽ 1/2 ടീസ്പൂണിൽ ഇച്ചിരി കൂടി കൂടുതലായിരിക്കണം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം.
ഓക്കെ, തേങ്ങാപ്പീരയും ചേർത്ത് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്നത് ആ തേങ്ങ അരച്ച ആ ഒരു വെള്ളം, കുറച്ച് വെള്ളം അധികം ഉള്ളത് ഇതിലേക്ക് അരക്കുകയാണ്. തേങ്ങാ പാലല്ല, തേങ്ങ അരച്ചതിൻ്റെ ആ ഒരു വെള്ളമാണ്. ഇതുകൊണ്ട് ചേർക്കുമ്പോൾ നമുക്ക് കറിക്ക് കുറച്ചും കൂടി ഗ്രേവി കിട്ടാനും ഒക്കെ ഇത് സഹായിക്കും. അപ്പോൾ ആ തേങ്ങ അരച്ച വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ എടുക്കുന്ന ടേസ്റ്റ് ചെയ്ത് നോക്കണം അത് മതിയോ എന്നുള്ളത്. എനിക്കപ്പോൾ കുറച്ചും കൂടി ഉപ്പിൻ്റെ ആവശ്യം തോന്നി, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർക്കുകയാണ്. അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് പതിയെ നമ്മളുടെ കുടംപുളി അത് ചേർത്ത് കൊടുക്കാം. ശരിക്കും ഈ മീൻ മപ്പാസ് ഉണ്ടാക്കുന്നുള്ളത് വളരെ ഈസിയാണ്. നമ്മൾ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ മാത്രം മതി. ആ ഒരു സ്റ്റെപ്പ് അനുസരിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ മപ്പാസ് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, നമുക്കിനി പതിയെ മീൻ ഇതിലേക്ക് ചേർക്കാം. നമ്മൾ എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ച കരിമീൻ ഇതിലേക്ക് ചേർക്കാം. ഓക്കെ, ഓരോന്നോരോന്നായിട്ട് നമുക്കിതിലേക്ക് എടുത്തിടാം. ഇപ്പോൾ ഇതിൽ ഇരിക്കുന്ന ഈ ഒരു വെള്ളം ശരിക്കും പറഞ്ഞാൽ ഇത്രയും പോരാ, നമുക്ക് കുറച്ചും കൂടി വെള്ളം വേണം. ഇതിനാണ് നമ്മൾ ആദ്യമേ തന്നെ തേങ്ങ പിഴിഞ്ഞ് വെച്ച തേങ്ങാപ്പാൽ നമ്മൾ ചേർക്കുന്നുണ്ട്. അത് അവസാനമാണ് ചേർക്കുന്നത്. ഇത് ഒരുവിധം ഇത്രയും ഒരുവിധം കുറച്ച് സമയത്തേക്കൊന്ന് വെന്ത് വന്ന് കഴിയുമ്പോൾ, അല്ലെങ്കിൽ തിളച്ചൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്യുള്ളൂ. അതിന് മുന്നേ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് വേണമെങ്കിൽ ഇടയ്ക്ക് ഇച്ചിരി വെള്ളമൊക്കെ, വെള്ളം കൂടുതൽ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വെന്ത് കഴിഞ്ഞ് വാങ്ങാറാവുമ്പോഴാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. അപ്പോൾ തിളച്ച് കഴിയണം. തിളച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നത്. അപ്പോൾ ഇതാ ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പതിയെ ഇതിലേക്ക് തേങ്ങാപ്പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനു മുമ്പ് നമ്മൾ പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ആവശ്യത്തിന് എല്ലാം ഓക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നമുക്ക് തേങ്ങാപ്പാൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മീൻ മപ്പാസിന് നല്ല കൊഴുപ്പ് കിട്ടും. അതുപോലെ തന്നെ കുറച്ചും കൂടി അതിൻ്റെ ടേസ്റ്റ് വരുന്നത് ഈ തേങ്ങാപ്പാൽ ആഡ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്നുകൂടി അതൊന്ന് ഇളക്കിയൊക്കെ വെക്കാം. ഓക്കെ, ഡൈനിങ് ടേബിളിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയാം. കണ്ടത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആ മീൻ ചട്ടിയിലുള്ള പ്രത്യേക തരത്തിലുള്ള ഒരു കളറും, പിന്നെ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒത്തിരി ടേസ്റ്റി തോന്നുന്ന ഒരു കറി ആയിരിക്കും. നമ്മൾ കാണുന്ന ആർക്കായാലും അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ തന്നെ തോന്നും നമുക്ക്. ഓക്കെ, ഒരെണ്ണം ഞാൻ എടുത്ത് പ്ലേറ്റിലേക്ക് വെക്കുകയാണ്. അതിൻ്റെ ആ ഒരു കളറും, പിന്നെ ഇടയ്ക്ക് ആ തക്കാളിയുടെ ഇങ്ങനെ പീസസ് ഇങ്ങനെ കിടക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരു നമുക്ക് ഒത്തിരി ടേസ്റ്റി ആയിട്ട് തോന്നും. പിന്നെ അത് ടേസ്റ്റി ആയിട്ട് തോന്നിയാൽ മാത്രം പോരല്ലോ, നമുക്ക് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് തന്നെ നോക്കാം. ഓക്കെ, നല്ല ടേസ്റ്റുണ്ട്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പോലെ നല്ല കിടുകിടിലിനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ജസ്റ്റ് ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് എടുത്ത് വെക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ആ ഒരു സ്റ്റെപ്പ് അനുസരിച്ച് ചെയ്താൽ റെഡിയാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. താങ്ക് യു ഫോർ വാച്ചിങ്.